ഞാൻ കരുതുന്നത്, ഞാനൊരു ഒരു തുടക്കമായിട്ടാണ് ഞാൻ കരുതുന്നത്, ഐ എം ജസ്റ്റ് എ ബിഗിനിങ്. കാരണം നമുക്ക് പുറത്തേക്കാണ് ഒഴുകേണ്ടതായിട്ടുള്ളത്. ഞാൻ എപ്പോഴും അവിശ്വാസികളോടും നാസ്തികരോടും യുക്തിവാദികളോടൊക്കെ സ്ഥിരമായി പറയുന്നൊരു കാര്യം, പുറത്തേക്ക് ഒഴുകുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. അതുപോലെ തന്നെ നിങ്ങളുടെ പ്രഹരശേഷിയും നിങ്ങളുടെ തോക്കുകളും ഒക്കെ തന്നെ പുറത്തേക്കാണ് തിരിച്ചു, അകത്തേക്കല്ല തിരിച്ചു വരുന്നത്. അപ്പം നമ്മളിതുവരെ കണ്ടെത്തിയ അല്ലെങ്കിൽ നമുക്ക് എത്തിച്ചേരാൻ കഴിഞ്ഞിട്ടുള്ള വിഭാഗം എന്ന് പറയുന്നത് 1% പോലും ഇല്ല. മൊത്തത്തിൽ പൊട്ടൻഷ്യലായിട്ടുള്ള സമൂഹത്തിൻ്റെ 1% പോലും ശരിക്കും നമുക്കിതിനെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല. ക്വാണ്ടം ലീപ്പുകൾ ഇതിനകത്ത് ഉണ്ടാകേണ്ടതുണ്ട്. അത് വളരെ സാധ്യമാണ്. ഞാൻ ഇന്നത്തെ ഒരു കാലഘട്ടം നോക്കുകയാണെന്നുണ്ടെങ്കിൽ, ഞാൻ ആദ്യമായിട്ട് എൻ്റെ ഒരു വീഡിയോ, ഹരിദാസൻ പുതുപ്പണം എന്ന് പറഞ്ഞൊരു സുഹൃത്താണ്, അദ്ദേഹത്തിൻ്റെ കയ്യിൽ നിന്ന് പൈസ മുടക്കി ഒരു സ്റ്റുഡിയോക്കാരനെ കൊണ്ട് ആ വീഡിയോ പിടിച്ച് വേറെ ആരോ യൂട്യൂബിലിടുകയാണ് ചെയ്തു. എന്നിട്ടാണ് അദ്ദേഹം വേറെ എടുത്ത് അങ്ങനെ കുറേ വീഡിയോസാണ് ആദ്യം വന്നത്. ആദ്യത്തെ വീഡിയോ 1000 views ആവുന്നത് ഏതാണ്ട് 2 മാസം ആകുമ്പോഴാണ് 1000 views ആദ്യത്തെ വീഡിയോ. അതാണ് സത്യം. അതായത് ഓൾമോസ്റ്റ് 60 days. ഇന്ന് നമ്മളൊരു വീഡിയോ ഇട്ട് കഴിഞ്ഞാൽ ആദ്യത്തെ ദിവസം തന്നെ ഉണ്ടൊരു 5500 അതിന് മുകളിലുള്ള വ്യൂസ് വരുന്നുണ്ട്. ഈ ദൂരം കഴിഞ്ഞൊരു 5 വർഷം കൊണ്ടുണ്ടായതാണ്. പക്ഷെ ഞാൻ ഈ 5500 എന്ന് പറയുന്നതൊന്നും ഒരു വലിയ സംഖ്യയാണെന്ന് കരുതുന്നില്ല. ടെൻസ് ഓഫ് തൗസൻഡ്സ് ഈവൻ ലാക്സ് അതിലേക്ക് മാറത്തക്ക രീതിയിലുള്ള പൊട്ടൻഷ്യൽ വ്യൂവേഴ്സ്, അതിനോട് അനുകൂല ഭാവമുള്ളവർ ഈ കേരളത്തിലുണ്ട്, കേരളത്തിന് പുറത്തുമുണ്ട്. നമ്മളുടെ ഒരു എത്തിച്ചേരാനായിട്ടുള്ള പ്രൈമറി ഓഡിയൻസ് തന്നെ ലക്ഷങ്ങളാണ്, ദശലക്ഷങ്ങളാണ്. ഞാൻ മനസ്സിലാക്കിയൊരു സത്യമാണ്, നിങ്ങൾ അംഗീകരിക്കുന്നുണ്ടോ ഇല്ലയെന്നറിയില്ല. ഇന്നുള്ള കേവലമുള്ള ഈ ഒരു ചെറിയ പരിപാടി നടത്തുമ്പോഴും ഇത് എത്തിച്ചേരുന്നത് ദശലക്ഷക്കണക്കിന് ആൾക്കാരിലേക്കായിരിക്കണം. അങ്ങനെ ഒരു സാധ്യത ഇപ്പോൾ നിലവിലുണ്ട്. അത് ഇന്നാര് ചെയ്യണമെന്നൊന്നുമില്ല. നില ഒരുങ്ങിക്കഴിഞ്ഞു കുറേയൊക്കെ, കാരണം അത്രമാത്രം റിലീജിയസിറ്റി കൊണ്ട് മനുഷ്യൻ പൂർണ്ണ മുട്ടി നിൽക്കുകയാണ്, സഹിക്കാൻ വയ്യാത്ത അവസ്ഥയാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഈ കേരളത്തിലെ മൊത്തം 3,30,00,000 ആൾക്കാരിൽ 2,00,000 പേര് ഇവിടെ ഉണ്ട് എന്ന് തന്നെ വെക്കുക, 2.5 crore ആൾക്കാർ ഇവിടെ ഉണ്ട് എന്ന് തന്നെ വെക്കുക. അതിൽ 1% ആൾക്കാർ ആണെങ്കിൽ തന്നെ 2.5 lakh ആയി. 1%, 1% എന്ന് പറഞ്ഞാൽ ഒരിക്കലും അല്ല, അറ്റ്ലീസ്റ്റ് ഒരു 10% എങ്കിലും ഈ മതം സഹിക്കാൻ വയ്യാത്ത ആൾക്കാർ കേരളത്തിലുണ്ട്. അതായത് കുറഞ്ഞൊരു 25 lakh ആൾക്കാർ. പിന്നെ ഒരു രക്ഷയില്ലാതെ അതിനകത്ത് തുടരുന്നവരുണ്ട്, അരവിശ്വാസി, കാൽ വിശ്വാസി, നിഴൽ വിശ്വാസി, പല പല വിശ്വാസത്തിൻ്റെ പല പല തലങ്ങളുണ്ട്. അപ്പോൾ അവിടെയെല്ലാം ഞാൻ കണ്ട ഒരു കാര്യം, നിങ്ങൾക്ക് വിശ്വാസപരമായ പല നിലപാടുകൾ സാധ്യമാണ്. ഒന്ന്, ഭാര്യയുടെ കഴുത്തറുത്തുകൊണ്ട് ദൈവപ്രീതിക്കായിട്ട് ആഗ്രഹിക്കുന്ന അവസ്ഥയിൽ ആകാം. മറ്റൊന്ന്, അമ്പലത്തിലോ പള്ളിയിലോ ഒന്നും പോകാതെ വളരെ ഡോർമെൻ്റ് ആയിട്ടുള്ള മതവിശ്വാസമാകാം. പക്ഷേ ഇതിനെല്ലാം ഒരു സാധ്യത ഉണ്ടാവണമെങ്കിൽ കൃത്യമായിട്ടുള്ള മതനിഷേധം പറയുന്ന ഒരു ചെറിയ ന്യൂനപക്ഷമെങ്കിലും ഈ സമൂഹത്തിൽ ഉണ്ടായെങ്കിൽ മാത്രമേ ബാക്കിയുള്ളവർക്ക് പ്ലേയിങ് സ്പേസ് കിട്ടുള്ളൂ. ഉദാഹരണം, ഒരു അഗ്നോസ്റ്റിക് ആയിട്ട് എല്ലാവരും അഗ്നോസ്റ്റിക് ആണെന്നുണ്ടെങ്കിൽ മതത്തിന് അതൊരു രീതിയിലും ഹേർട്ട് ചെയ്യത്തില്ല. എല്ലാവരും അഗ്നോസ്റ്റിക് ആണ്. അഗ്നോസ്റ്റിക് എന്ന് പറയുമ്പോൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്, ഉണ്ടാകാതിരിക്കാൻ സാധ്യതയുണ്ട്. ഓ, എന്നാൽ പിന്നെ ഇങ്ങനെയൊക്കെ പോട്ടെ. അപ്പോൾ അങ്ങനെ ഒരിക്കലും വരുമ്പോൾ ഒരാൾ ഒരിക്കലും മതം ഒന്നും തന്നെ ഫീൽ ചെയ്യുന്നില്ല. ഒരു അഗ്നോസ്റ്റിക് ആയിട്ടുള്ള ഒരാൾക്ക് ഒരു സമൂഹത്തിൽ നിലനിൽക്കണമെങ്കിൽ ഒരു എത്തീസ്റ്റ് ആയിട്ടുള്ള ഒരു നല്ലൊരു ഫൗണ്ടേഷൻ അല്ലെങ്കിൽ ഒരു വാൾ ഉണ്ടാവണം. എത്തീസ്റ്റുകൾ, ഹാർഡ് കോർ എത്തീസ്റ്റുകൾ, മൈൽഡ് എത്തീസ്റ്റുകൾ, അഗ്നോസ്റ്റുകൾ, അങ്ങോട്ടും ഇങ്ങോട്ടും ഇല്ലാത്തവർ, വഴുക പരുവത്തിലുള്ളവർ, ആ ഊ പരുവത്തിലുള്ളവർ, ഇങ്ങനെ ഇങ്ങനെയാണ്. ഇതൊരു സ്പെക്ട്രമാണ്. ആ സ്പെക്ട്രത്തിൻ്റെ ഇപ്പുറത്ത് നിങ്ങൾ വടംവലിയൊക്കെ കണ്ടിട്ടുണ്ടോ? വടത്തിൻ്റെ ഏറ്റവും അറ്റത്ത് നിൽക്കുന്ന ഒരു തടിയനായിരിക്കും. അങ്ങനെ ഒരു തടിയൻ, അങ്ങനെ ഒരു അതിന് അപ്പുറത്ത് മതമുണ്ട്, ജിഹാദികളുണ്ട്, ഐസിസുകാരുണ്ട്, ഹൈന്ദവ തീവ്രത ഉള്ളവരുണ്ട്, ക്രിസ്ത്യൻ ഫണ്ടമെൻ്റലിസ്റ്റുകളുണ്ട്. എന്തായാലും അപ്പുറത്തൊരു അറ്റത്ത് ആളുണ്ട്. ഇപ്പുറത്തെ അറ്റത്ത് നിൽക്കാനായിട്ട് ഒരു ചെറിയ ബ്ലോക്ക് ഉണ്ടാക്കുക എന്നുള്ളതാണ്, ഒരു മതിൽ. ആ മതിലിൽ നിന്നാണ് ബാക്കിയുള്ള എല്ലാ വിശ്വാസപരമായിട്ടുള്ള ഒത്തുതീർപ്പിന് വിധേയമായി ജീവിക്കുന്ന അഗ്നോസ്റ്റുകൾ, അരവിശ്വാസി, കാൽവിശ്വാസി, മതേതരത്വം ഉള്ള ആൾ, സോഷ്യലിസ്റ്റ്, ഡയലക്ടിക്കൽ മെറ്റീരിയലിസ്റ്റ്, ഇവർക്കെല്ലാം നിൽക്കണമെങ്കിൽ ഇവിടെ ശരിക്കും നല്ല പച്ചയായിട്ട് സാധനം പറഞ്ഞു പോകുന്ന ഈ ഒരു സാധനം ഒന്നുമല്ല, ഇതൊരു കള്ളത്തരമാണ്, ചൂഷണമാണ്
എന്ന് പരസ്യമായി പറയുന്ന ഒരു ചെറിയ ന്യൂനപക്ഷം, വൈബ്രന്റ് മൈനോറിറ്റി ഉണ്ടാകണം. ആ മൈനോറിറ്റി എനിക്ക് തോന്നില്ല ലക്ഷങ്ങളുടെ ആവശ്യമുണ്ടെന്ന്. ഒരു 10-50,000 ആൾക്കാർ അങ്ങനെ ഉണ്ട് കേരളത്തിലെങ്കിൽ കേരളം വലിയ മാറ്റം ഉണ്ടാവും. ഒരു 50,000 ഹു സേ ദാറ്റ് ഐ ഡോണ്ട് ടേക്ക് എനി ഓഫ് ദിസ് ബുൾ ഷിറ്റ് എന്ന് പറയുന്ന ഒരു 50,000 പേര്.